ഹായ് ഫ്രണ്ട്സ്, മിഷമാക്സ് ബ്ലോഗ് ഐറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ നല്ലൊരു പുതുവശം നിങ്ങൾക്ക് നേർന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗോ അല്ല, മറിച്ച് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ താല്പര്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല യൂട്യൂബ് വീഡിയോസിൽ കാണുമ്പോൾ നല്ല അടിപൊളി ഫുഡാണ് എന്നൊക്കെ പറഞ്ഞ് പല ഹോട്ടലുകളും പല സ്ഥാപനങ്ങളും നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്നൊരു ഫുഡ് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ നയ്യ പൈസ കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഈ അവതരിപ്പിക്കുന്നത് 100% ഗ്യാരണ്ടി ഉള്ള ഒരു ഹോട്ടലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് കേവലം ഒത്തിരി ആളുകൾ അറിയപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നല്ല അടിപൊളി ഫുഡുകൾ കിട്ടും. ചെറുകടികളൊക്കെയാണ് എടുത്തു പറയേണ്ടതാണ്. നല്ല വലുപ്പമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്റർ അകലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതിലോട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഫുഡ് കഴിച്ചിരിക്കും. നിങ്ങളെപ്പോഴെങ്കിലും അവരോട് പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കമൻസ് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നിർമല സിറ്റിയിലെ ബ്ലസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ ഫുഡുകളെക്കുറിച്ചും അവിടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയാം. ഇവിടെ ഈ കട ഞാൻ 1980 പോലെ കടയുള്ള ആളാണ്. അതെ, ഈ കട തുടങ്ങിയിട്ട് 20 വർഷമായി. ഈ കൊറോണ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നോ? വേറെ കുറവുണ്ട്, എന്നാ എനിക്ക് അത്ര കുറവില്ല. വളരെ ഞാൻ ഇവിടെ വന്ന ഇവിടെ ഇരുത്തി ഫുഡ് കൊടുക്കുന്നില്ലായിരുന്നു. അത് കൊറോണ ഇല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും. എത്ര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് എത്ര മണി? 9 മണി വരെ ഉണ്ട്. ഈ ചെറുകടികളും ചോറും അത് മാത്രമേ ഉള്ളൂ? അതെ, പാഴ്സലായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ കാപ്പിയുണ്ട്, ചായയുണ്ട്, ഐറ്റംസ് എല്ലാം, നാരങ്ങാവെള്ളം എല്ലാം കൂടെ ഉണ്ട്. ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ്? ബിരിയാണി ഒക്കെ ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ കൊറോണയുടെ ഇത് കാരണം ചെറുതായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഈ ചെറുകടീനെ ഫേവറേറ്റ് ചെയ്താണ് പറയുന്നത്. കാരണം ഇത്ര ടേസ്റ്റുള്ള സാധനങ്ങൾ ഞങ്ങൾ ഐറ്റംസ് പാൽപണ്ണ ഐറ്റംസ് പാൽപണ്ണ പാൽപണ്ണ കുറച്ചുകൂടെ വീടീകരിക്കണം താല്പര്യത്തിലായി. ഇവിടുത്തെ കറികളൊക്കെ ഫേമസ് ആയതുകൊണ്ട് കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ഇവിടെ പാഴ്സലും പൊഴിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇതിന് ഒന്നാമത്തെ ഉദാഹരണം ഞങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ വരുന്ന ഒരു 110 കിലോമീറ്റർ അകലേതാണ്. ഈ റൂട്ടിൽ എപ്പോൾ പോയാലും നമ്മൾ ഇവിടെ കയറി ചെറുകടി മേടിക്കാതെ പാടില്ല. അത് എൻ്റെ കൂടെ വന്ന് സുഹൃത്ത് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് മേടിക്കുന്ന ആളാണ്.